പോൾ ഡാൻസ് എന്ന് കേൾക്കുമ്പോഴേ അശ്ലീല നൃത്തം എന്ന മുൻവിധിയിൽ ആരും ആദ്യമൊന്ന് മുഖം ചുളിക്കും. സ്ട്രിപ്പ് ക്ലബ്ബുകളിലും ബാറുകളിലും പോൾ ഡാൻസ് എന്ന പേരിൽ അരങ്ങേറുന്നത് ആഭാസ നൃത്തം തന്നെ ആണെങ്കിലും അസാധ്യ കായികക്ഷമതയും മെയ്വഴക്കവും ആവശ്യമായ ഒരു കലാരൂപമാണ് പോൾ ഡാൻസ്. പോൾ ഡാൻസിന്റെ നിലവിലുള്ള ചീത്തപ്പേര് മാറ്റിക്കിട്ടുന്നതിനായി ഒരു സംഘം നർത്തകർ പൊതുവേദിയിൽ പോൾ ഡാൻസ് അവതരിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇനി കൗതുകലോകത്തിൽ. ഡാൻസ് ബാറുകളിലെ അരണ്ട വെളിച്ചത്തിൽ ആടേണ്ട ആഭാസ നൃത്തം എന്ന ചീത്തപ്പേര് ഇനി അധികകാലം പോൾ ഡാൻസിനുണ്ടാവില്ല. പൊതുവേദികളിൽ ആടാവുന്ന കായികാഭ്യാസ മുറകൾ കലർന്ന ഒരു കലാരൂപം എന്ന മേൽവിലാസമാവും ഇനി മുതൽ പോൾ ഡാൻസിനുണ്ടാവുക. പോൾ ഡാൻസിൽ പ്രാഗൽഭ്യം നേടിയ നർത്തകരുടെ പോൾ ക്യാറ്റ്സ് എന്ന ഒരു സംഘടനയാണ് മനിലയിൽ പൊതുവേദിയിൽ പോൾ ഡാൻസ് അവതരിപ്പിച്ചത്. 20 വാദ്യോപകരണങ്ങൾ ഉതിർത്ത സംഗീതത്തിന്റെ അകമ്പടിയിലായിരുന്നു നൃത്തം. ശരീര സൗന്ദര്യം സംരക്ഷിക്കുന്നതിനുള്ള മികച്ച വ്യായാമ മുറയായി അടുത്ത കാലത്ത് ലോകമാകെയുള്ള സ്ത്രീകൾ പോൾ ഡാൻസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 12 അടി നീളമുള്ള ലോഹക്കമ്പിയിൽ തൂങ്ങിയാടി അവയവ വടിവും മെയ്വഴക്കവും പ്രദർശിപ്പിക്കുന്ന ഈ നൃത്തത്തെ വസ്ത്രധാരണത്തിലെ മാന്യത കൊണ്ട് ആഭാസ നൃത്തം എന്ന ചീത്തപ്പേരിൽ നിന്ന് ഒഴിവാക്കാം. അടുത്ത കാലത്തായി പുരുഷന്മാരും പോൾ ഡാൻസിൽ സജീവമാണ്. പോൾ ക്യാറ്റ് സംഘാംഗങ്ങൾ ഫ്രാൻസിൽ നിന്നുള്ള പാർക്കൂർ കായികാഭ്യാസ സംഘത്തിന്റെ പരിശീലനത്തിൽ പോൾ ഡാൻസിൽ പല പരീക്ഷണ ചലനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് അസാധ്യം എന്നു കരുതുന്ന ചലനങ്ങളിൽ കൂടി തടസ്സങ്ങൾ മറികടക്കുന്നതിൽ വിശേഷ പരിശീലനം നൽകുന്ന കായികാഭ്യാസമാണ് പാർക്കൂർ. കമ്പിത്തൂണിൽ ചുറ്റിയാടി ശരീരം പ്രദർശിപ്പിച്ച് പണം സമ്പാദിക്കുന്ന രീതി മാറി ഒരു കായികാഭ്യാസത്തിന്റെ രംഗാവതരണം എന്ന നിലയിലേക്ക് പോൾ ഡാൻസ് മാറിയപ്പോൾ ആസ്വാദകരും മാറി. ഒരു ക്ലാസിക്കൽ കല ആസ്വദിക്കുന്ന അതേ ഗൗരവത്തോടെ അവർ പോൾ ഡാൻസ് കണ്ടിരുന്നു.